ഹായ് ഉണ്ടായിട്ടുണ്ട് എന്ന് ഇംഗ്ലീഷിൽ പറയാൻ ദർ ഹാസ് ബീൻ എന്നാണ് പറയേണ്ടത്. ഉദാഹരണത്തിന് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാനായിട്ട് ദർ ഹാസ് ബീൻ എ പ്രോബ്ലം എന്നാണ് പറയുക. അപകടമോ ഭൂമികുലുക്കമോ ഉരുൾപൊട്ടലോ സുനാമിയോ അതുപോലുള്ള എന്ത് ഉണ്ടായിട്ടുണ്ടെന്ന് പറയാനായിട്ടും ദർ ഹാസ് ബീൻ പ്രയോഗിക്കാം. നമ്മൾ പക്ഷേ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ദർ ഹാസ് ബീൻ്റെ കഴിഞ്ഞിട്ട് ദർ ഹാസ് ബീൻ കഴിഞ്ഞിട്ട് സിംഗുലറാണ് ചേർക്കുക, സിംഗുലർ നൗണാണ് ചേർക്കുക, ഒരെണ്ണമാണ് ചേർക്കുക, ഒരെണ്ണം വരുന്ന പദം. അതേസമയത്ത് ഒന്നിൽ കൂടുതൽ വരുന്ന പദങ്ങൾ, ഇപ്പോൾ പ്രോബ്ലം എന്നുള്ളിടത്ത് പ്രോബ്ലംസ് എന്നാണ് വരുന്നതെങ്കിൽ അവിടെ ദർ ഹാസ് ബീന് പകരം ദർ ഹാവ് ബീനാണ് ചേർക്കുക, ദർ ഹാവ് ബീൻ. അപ്പോൾ ദർ ഹാസ് ബീനും ദർ ഹാവ് ബീനും ഉണ്ടായിട്ടുണ്ട് എന്നർത്ഥം. ദർ ഹാസ് ബീൻ കഴിഞ്ഞാൽ സിംഗുലർ നൗൺ വരണം, ദർ ഹാവ് ബീൻ കഴിഞ്ഞാൽ പ്ലൂരൽ നൗൺ വരണം. ഉദാഹരണത്തിന് കുറച്ച് പ്രോബ്ലംസ്, ചില പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാനായിട്ട് ദർ ഹാവ് ബീൻ സം പ്രോബ്ലംസ് എന്നാണ് പറയേണ്ടത്. ഇനി ഉണ്ടായി എന്ന് പറയാനും ഉണ്ടായിരുന്നു എന്ന് പറയാനും ദർ വാസും ദർ വെയറും പ്രയോഗിക്കുന്നു. ദർ വാസ് കഴിഞ്ഞിട്ട് സിംഗുലർ ചേർക്കുക, ദർ വെയർ കഴിഞ്ഞിട്ട് പ്ലൂരൽ ചേർക്കുക. ഒരു പ്രശ്നമുണ്ടായി എന്ന് പറയാനായിട്ടും നമ്മൾ ദർ വാസ് എ പ്രോബ്ലം എന്നാണ് പറയുക. അതുപോലെ തന്നെ ഒരു പ്രശ്നമുണ്ടായിരുന്നു എന്ന് പറയാനും ദർ വാസ് എ പ്രോബ്ലം തന്നെയാണ് പറയേണ്ടത്. അതുപോലെ ചില പ്രശ്നങ്ങളുണ്ടായി എന്ന് പറയാനും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയാനും ദർ വെയർ സം പ്രോബ്ലംസ് എന്നാണ് പറയുക. ഇനി ഉണ്ട് എന്ന് പറയാനായിട്ട് ദർ ഈസും ദർ ആറും ആണ് പ്രയോഗിക്കുക. ദർ ഈസിന് ശേഷം സിംഗുലർ വരും, ദർ ആറിന് ശേഷം പ്ലൂരൽ വരും. ഇപ്പോൾ വാതിലിനരികിൽ ആരോ ഉണ്ട് എന്നോ വാതിലിനരികിൽ ആരോ നിൽപ്പുണ്ട് എന്നോ പറയാനായിട്ട് നമ്മൾ ദർ ഈസ് സംബഡി അറ്റ് ദ ഡോർ എന്നാണ് പറയുക. ഇനി വാതിലിനരികിൽ ചില അപരിചിതർ ഉണ്ട് അല്ലെങ്കിൽ അപരിചിതർ നിൽക്കുന്നുണ്ട് എന്ന് പറയാനായിട്ട് There are some strangers at the door എന്നാണ് പറയുക. ഇവിടെ നമ്മൾ വർത്തമാനത്തിലെ ഈ ദർ ഈസ് എ പ്രോബ്ലം എന്ന് പറയുന്നതിന് നമുക്ക് വർത്തമാനത്തിൽ എ പ്രോബ്ലം ഈസ് ദെയർ എന്ന് തിരിച്ച് പറയാം. അത് ഈസ് ദെയർ എ പ്രോബ്ലം ആർ സം പ്രോബ്ലംസ് ആർ ദെയർ, ദർ വാസ് എ പ്രോബ്ലം എന്നുള്ളതിന് എ പ്രോബ്ലം വാസ് ദെയർ, ഇതൊക്കെ നമുക്ക് പറയാവുന്നതാണ് സംഭാഷണത്തിൽ. ഇനി ഉണ്ടായിട്ടുണ്ട് എന്ന് മുകളിൽ പറഞ്ഞ ദർ ഹാസ് ബീനും ദർ ഹാവ് ബീനും മറ്റൊരർത്ഥം കൂടിയുണ്ട്. അതായത് ഇത്ര കാലമായിട്ട് ഉണ്ട് എന്നോ അല്ലെങ്കിൽ ഇന്ന സമയം മുതൽ ഉണ്ടോ എന്ന് പറയുമ്പോഴും ദർ ഹാസ് ബീനും ദർ ഹാവ് ബീനും ആണ് പ്രയോഗിക്കുക. ഉദാഹരണത്തിന് നമുക്ക് ഇവിടെ ഒരു കുഴപ്പമുണ്ട് എന്ന് പറയാൻ ദർ ഈസ് എ പ്രോബ്ലം ഹിയർ എന്നും, ഒരാഴ്ചയായിട്ട് ഇവിടെ ഒരു കുഴപ്പമുണ്ട് എന്ന് പറയാൻ ദർ ഹാസ് ബീൻ എ പ്രോബ്ലം ഹിയർ ഫോർ എ വീക്ക് എന്നും പറയുന്നു. അതുപോലെ ഗേറ്റിൽ രണ്ട് കാർ കിടപ്പുണ്ട് എന്ന് പറയാൻ ദർ ആർ ടു കാർസ് അറ്റ് ദ ഗേറ്റ് എന്നും, രാവിലെ മുതൽ രണ്ട് കാർ അവിടെ കിടപ്പുണ്ട് എന്ന് പറയാനായിട്ട് ദർ ഹാവ് ബീൻ ടു കാർസ് ദെയർ സിൻസ് മോർണിംഗ് എന്നും പറയുന്നു. അതുപോലെ കഴിഞ്ഞ കാലത്തെ, അതായത് പാസ്റ്റിലെ ഒരു നിശ്ചിത സമയത്തിനോ സംഭവത്തിനോ മുമ്പ് ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് ദർ ഹാഡ് ബീൻ ആണ് ചേർക്കുക. രണ്ട് പാസ്റ്റ് വന്നാൽ അതിലാദ്യം സംഭവിച്ച പാസ്റ്റിൽ നടന്ന രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ അതിലാദ്യം നടന്നത് ഏത് സംഭവമാണോ അതിൻ്റെ കൂട്ടത്തിൽ ഹാഡാണ് ചേർക്കുക എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഇവിടെയും പ്രയോഗിക്കുന്നത്. ഈ ദർ ഹാഡ് ബീൻ്റെ കൂടെ സിംഗുലറും പ്ലൂരലും ഒരേപോലെ ചേർക്കാം, അതിന് വേർതിരിവില്ല. ഇനി ഞാൻ എത്തിയപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു, അത് പരിഹരിച്ചു, ഞാനത് പരിഹരിച്ചു, ഇപ്പോൾ അവിടെ ഒരു പ്രശ്നവുമില്ല എന്ന് പറയാൻ ദർ ഹാഡ് ബീൻ എ പ്രോബ്ലം വെൻ ഐ റീച്ച്ഡ് ദർ, ഐ സോൾവ്ഡ് ഇറ്റ് നൗ, ദർ ഈസ് നോട്ട് എനി പ്രോബ്ലം ദർ എന്നാണ് പറയേണ്ടത്. ഇനി ഉണ്ട് എന്ന് നമ്മൾ ആറ് തരത്തിൽ ഉണ്ട് എന്ന് പറയാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഞാൻ ഉണ്ട്, അവനുണ്ട്, അവരുണ്ട് എന്നൊക്കെ ചേർത്തിട്ട് പറയുമ്പോൾ നമുക്ക് ഐ ആം ഹിയർ, ഹീസ് ദർ എന്നൊക്കെയാണ് നമ്മൾ പറയാം. അവിടെ ആമിസാറാണ് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ഞാനിവിടെ ഉണ്ട് എന്ന് പറയാൻ ഐ ആം ഹിയർ എന്ന് പറയുന്നു. ഇനി നിശ്ചിത സമയം ആയിട്ട് അല്ലെങ്കിൽ നിശ്ചിത കാലം മുതൽ ഞാനിവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഞാനിവിടെ ഉണ്ട്, അവനിവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഹാവ് ബീൻ ഹാസ് ബീൻ ആണ് ചേർക്കുക. ഉദാഹരണത്തിന് ജൂൺ മുതൽ ഞാനിവിടെ ഉണ്ട് എന്ന് പറയാൻ ഐ ഹാവ് ബീൻ ഹിയർ സിൻസ് ജൂൺ എന്നാണ് പറയേണ്ടത്. ഇനി എനിക്ക് അവന് അവൾക്ക് തുടങ്ങിയവ ചേർത്തിട്ട് ഉണ്ട് എന്ന് പറയാനായിട്ട് ഹാവ് ഹാസും അല്ലെങ്കിൽ ഹാവ് കൂട്ടും ഹാസ് കൂട്ടും ആണ് നമ്മൾ ചേർക്കുക. എനിക്ക് കാറുണ്ടെന്ന് പറയാൻ ഐ ഹാവ് എ കാർ എന്നും, അതുപോലെ തന്നെ നിശ്ചിത കാലമായിട്ട് അല്ലെങ്കിൽ നിശ്ചിത കാലം മുതൽ എനിക്ക് കാറുണ്ടെന്ന് പറയാൻ ഐ ഹാവ് ഹാഡ് എ കാർ എന്നുമാണ് നമ്മൾ പറയുക.
ഉദാഹരണമായിട്ട് പത്ത് വർഷമായിട്ട് എനിക്ക് കാറുണ്ട് എന്ന് പറയാൻ ഐ ഹാവ് ഹാഡ് എ കാർ ഫോർ ടെൻ ഇയേഴ്സ് എന്ന് പറയേണ്ടി വരും. വെറുതെ എനിക്ക് കാറുണ്ടെന്നാണ് പറയണമെങ്കിൽ ഐ ഹാവ് എ കാർന്നോ ഐ ഹാവ് ഗോട്ട് എ കാർന്നോ ആയിരിക്കും നമ്മൾ പറയുക. ഇനി ഞാൻ എനിക്ക് അവൻ അവന് ഇതൊന്നും കൂടാതെ ഉണ്ടെന്ന് മാത്രം ആണ് നമ്മൾ പറയുന്നുള്ളൂ എങ്കിൽ പിന്നെ ദേറീസും തേറാറുമാണ് ചേർക്കുക. ഇവിടെ നമുക്ക് ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ ഉണ്ടെന്നോ അവനുണ്ടെന്നോ എനിക്കുണ്ടെന്നോ ഒന്നും പറയുന്നില്ല. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഒരു പ്രശ്നമുണ്ട് ആണ്. ഒരു പ്രശ്നമുണ്ടെന്ന് പറയാം ദർ ഈസ് എ പ്രോബ്ലം എന്നാണ്. ഇവിടെ ഒന്ന് ചേർക്കാനായിട്ട് ഹിയർ എന്നും കൂടി ചേർക്കണം. അപ്പോൾ ദർ ഈസ് എ പ്രോബ്ലം ഹിയർ എന്നോ ഹിയർ ദർ ഈസ് എ പ്രോബ്ലം എന്നോ പറയാം നമുക്ക്. നിശ്ചിത സമയം മുതൽ അല്ലെങ്കിൽ കാലമായിട്ട് ഉണ്ട് എന്ന് പറയാനായിട്ട് ദർ ഹാസ് ബീൻ അല്ലെങ്കിൽ ദർ ഹാവ് ബീൻ ആണ് ചേർക്കുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അയാൾ ഇവിടെ വന്നപ്പോൾ മുതൽ ഇവിടെ പ്രശ്നമുണ്ട് എന്ന് പറയാൻ ദർ ഹാസ് ബീൻ എ പ്രോബ്ലം ഹിയർ സിൻസ് ഈ കെയിം എന്നാണ് പറയേണ്ടത്. ഈ സിൻസിന് ശേഷം എപ്പോഴും കെയിം വെൻ്റെ തുടങ്ങിയ പാസ്റ്റ് ടെൻസാണ് പറയേണ്ടത്, അല്ലെങ്കിൽ പാസ്റ്റിലെ സമയമാണ് പറയേണ്ടത്. ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ലൈക്കും ഷെയറും ചെയ്യും എന്നും പ്രതീക്ഷിക്കുന്നു. പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബും കൂടി ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.